Sound. Rolling, sir. 41/10. Take one. Camera. Rolling, sir. നമ്മുടെ ക്ലബ് ബോർഡ് ഇവനൊരു ചെറിയ ആളല്ല. ക്ലബ് ബോർഡ് ഇത്തിരി സാങ്കേതികമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഗസ്റ്റായിട്ട് വരുന്നത് സിനിമ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഇവിലെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇമോഷണലി അറ്റാച്ച് ചെയ്യണ ഒരു ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സംഭവമാണ് ക്ലബ് ബോർഡ്. FW3 എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ മച്ചാനാണ് ഈ സംഭവം ആദ്യമായിട്ട് ഇത് ഇൻവെൻറ്റ് ചെയ്തെന്ന് പറയണത്. ഒരു സിനിമ ക്ലബ് ബോർഡ് അടിക്കാൻ മറന്നു പോയതുകൊണ്ട് 46 കൊല്ലം ഡിലേ ആയിട്ടുണ്ട് അതിൻ്റെ റിലീസ്. ഹലോ, നമസ്കാരം. ആരും കാണാത്തതും കേൾക്കാത്തതുമായി ന്യൂ ടൺ ഐഡിയാസ്, ഞാൻ എൽദോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്ലബ് ബോർഡ്. ക്ലബ് ബോർഡ് ഇത്തിരി സാങ്കേതികമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ബുദ്ധിയുള്ള ആളെ വിളിക്കാം, വലിയ ബുദ്ധിയല്ല, ഒരു ബുദ്ധിയുള്ള ആളെ വിളിക്കാം എന്നാണ് തീരുമാനം. അപ്പോൾ അതിലേക്ക് നമ്മുടെ സിനിമാ കുടുംബത്തിലെയും നമ്മുടെയും കുടുംബത്തിലെ ഒരംഗമാണ് ഇന്ന് നമ്മൾ ഗസ്റ്റായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇവിലെ, സിനിമ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഇത്രൂടെ കടന്നു പറയുകയാണെങ്കിൽ നമ്മുടെ ഗൗതമൻ്റെ രഥം ത്തിലെ ലവ് സോങ് ഇല്ലേ, ഉയരെ, അതിലെ കരിക്കൂടനാണ്. ദെൻ വെൽക്കം ടു ഇവിലെ. കൊറോണ ആയതുകൊണ്ട് ഹസ്തദാനമില്ല. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഞാൻ ഇവിലേക്ക് കൈമാറുകയാണ്. അപ്പോൾ ഇതാണ് ക്ലബ് ബോർഡ്. ക്ലബ് ബോർഡ് നമ്മൾ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇമോഷണലി അറ്റാച്ച് ചെയ്യണൊരു ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സംഭവമാണ് ക്ലബ് ബോർഡ്. സിനിമയുടെ ബേസിക്സിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സെറ്റിലത്തെ വർക്ക്, നമ്മുടെ വർക്ക് ലൈഫ് തുടങ്ങുമ്പോൾ നമ്മുടെ ഇതിൽ നിന്നാണ് നമ്മൾ തുടങ്ങാറ് സാധാരണ. അപ്പോൾ അതുകൊണ്ട് തന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണവർക്കൊക്കെ ക്ലബ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഞാനും അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. ഇതിപ്പോൾ ഈ ക്ലബ് ബോർഡ് ജയരാജ് ഫിലിംസിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ബാനർ, നിർണായകം എന്നുള്ള സിനിമ 2015 ഇറങ്ങിയ നിർണായകം എന്നുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു, ആസിഫ് അലി. അതിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, മികച്ച ദേശീയോദ്ഗ്രഥന സിനിമ എന്നുള്ള രീതിയിൽ. നല്ലൊരു സിനിമയായിരുന്നു. അപ്പോൾ സാധാരണ ക്ലബ് ബോർഡിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര് എഴുതും, പിന്നെ സീൻ നമ്പർ എഴുതും, ഷോട്ട് നമ്പർ എഴുതും, ടേക്ക് നമ്പർ എഴുതും, ഡേ ആണോ നൈറ്റ് ആണോ എന്ന് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം, ഡേറ്റ് എഴുതും. ഇത്രയും കാര്യങ്ങൾ എഴുതും. പിന്നെ നമ്മൾ മൾട്ടി ക്യാമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ക്യാമറയ്ക്ക് ഇപ്പോൾ എ ക്യാം ബി ക്യാം എന്നാണെങ്കിൽ അതും കൂടി ചിലപ്പോൾ മെൻഷൻ ചെയ്യാറുണ്ട്. പുറത്തൊക്കെ ഹോളിവുഡിലൊക്കെ DOPയുടെ പേരും കൂടിയും എഴുതാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലത്തെ കണ്ടൻറ്റ്. പിന്നെ ഇതിൻ്റെ ഒരു ചരിത്രം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. തുടക്കത്തിൽ ഈ സാധനം ഉണ്ടായിരുന്നില്ല, ഈ അടിക്കണ സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തുടക്കത്തിൽ സ്ലേറ്റ് ആയിരുന്നു, സ്ലേറ്റ് എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് സ്ലേറ്റിൽ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് നമ്മൾ എഴുതിയായിരുന്നു ചെയ്തിരുന്നത്. സൈലൻ്റ് എറ കഴിഞ്ഞ് സിനിമ സൗണ്ടും കൂടിയും വന്നോട് കൂടിയാണ് ഈ ക്ലബ് ബോർഡിൻ്റെ ആവശ്യം വന്നത്. കാരണം പിക്ചറും സൗണ്ടും കൂടി സിങ്ക് ചെയ്യാൻ, എഡിറ്റർമാർക്ക് സിങ്ക് ചെയ്യാൻ വേണ്ടി, അന്ന് ഫിലിം ആയിരുന്നല്ലോ, ഇപ്പോൾ ഫിലിം റോളിലും സൗണ്ട് സെപ്പറേറ്റ് മെഷീനിൽ, നമ്മൾ ആഗ്ര എന്നൊക്കെ പറഞ്ഞ ഒരു മെഷീനിലായിരുന്നു. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ഫയലുകൊണ്ട് ഇത് സിങ്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് കറക്റ്റ് പോയിന്റിൽ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ ചെയ്തിരുന്നത് സ്ലേറ്റ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം, ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം ഒരു ക്ലാപ്പ് ബോയ് വന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഒറ്റടി അടിക്കും. അതിന് ശേഷമാണ് ആക്ഷൻ വിളിക്കുള്ളൂ ഡയറക്ടർ. അപ്പോൾ ആ അടിക്കണ സൗണ്ടിൽ വിഷ്വലും ഈ സൗണ്ടിൻ്റെ ആഗ്രഹത്തെ അടിക്കണ സൗണ്ടും കൂടി രണ്ടും കൂടി കറക്റ്റ് ജോയിൻ ചെയ്ത് ടൈം കോഡിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ തുടക്കത്തിൽ സ്ലേറ്റ്, ഈ ക്ലബ് ബോർഡിൻ്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ FW3 എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ മച്ചാനാണ് ഈ സംഭവം ആദ്യമായിട്ട് ഇത് ഇൻവെൻറ്റ് ചെയ്തെന്ന് പറയണത്. പക്ഷേ ഈ വുഡൻ ഹിഞ്ചിൽ ഈ വുഡൻ സ്റ്റിക്സ് ജോയിൻ ചെയ്ത് രണ്ടും കൂടി ഒന്നാക്കിയത് ലിയോൺ എന്ന് പറഞ്ഞൊരു മച്ചാനാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. ഇപ്പോൾ ഡിജിറ്റൽ ഫിലിം വന്നപ്പോൾ പലരും ചിലർ പ്രിഫർ ചെയ്യാറില്ല, സമയം ലാഭിക്കണം. പക്ഷേ പണ്ടത്തെ കാലത്തും ഇപ്പോഴും നല്ല എഡിറ്റേഴ്സും ഇത് ഭയങ്കര പ്രത്യേകിച്ച് ഫിലിം എഡിറ്റിംഗ് ഉള്ളപ്പോൾ ഇതൊരു അവിഭാജ്യ ഘടകമായിരുന്നു. film processing. Now, we will see a set of clapboard. We will see a cinema on a chart. We will see a scene. A short. A short number. Scene number. We cinema script. We will see a scene. We will see a short. Okay. One scene is 10 or 15 short, 5 short. That short is numbered. So, that is the clapboard's main editor. Editor is a tool. Editor is a help tool. This clapboard. Because in cinema, editing table, clapboard. We have to do this. Parayurubam slate. Slate is chalk. Black and white is color tone. Light setup is black and white. The latest digital smart clipboard. We have a film camera and a time code. This is the editor. This is slate. Clapper board, slate board, slapper board, cue card, sound marker, sync slate, dumb slate. Pinna namukku idu parayanallo idu enganeyana nammal practically idu engane use cheyanennu adana parayana cinemayayitte bandhappetta idinte oru upayogam endana nammal practical application il parayanengi ee sambhavam nammal oru cinema scenegalallo aa scenegalil oro scenelum pala shotgal jarnattullana oru scene appo udaharanathu 10th scene nammal edukkumbo nammal thammulla sambhashanana irikku adoru 5 shot undavum. So, the scene is here 10. That's why it's short. The climax is 80th scene. That's why 15th short is shooting. So, we have condition favor to be anticipating a short. So, short is 80th scene, 15th short. That short, we don't take it ready. Angane oro take in mumbum or take number at Renadu. Oro take in a dicanum or take okay lingy, clap a dicanas director of the march at the take number 2 nerdum, other okay ling up at the march, take number 3 nerdum. In the okay short in the Varna, number a short director okay and the Varna Jalpet Tamthum Banthi take anangi, other number editing report number mark here. Now, the editor is this 9th take OK shot report. The editing table visual this clapboard, the 9th take visual clip footage. Okay. Now, Pandita announced here. Because sound recording is separated. Film is separated. Film visual film sound sound recorder is recorded. So, correct visual is sound correct singing. That is random or work. Or level work. This is announce. Clap as director. This announce. So, director sound. Sound rolling, sir. So, we announce this. So, announce this sound. Animation camera. Announcing scene, 10th shot, 8th take. That's scene, 10th shot, 80/10, take 1, take 2, camera roll. Camera focus on rolling, sir. Angana roll idu kariyumbana nammal ee sambhavam adikile. Okay. Appo adichu kariyumbo editor sambandhichu sound il ee sambhavam kitti. Ee short karyam kitti. Visually idinte match cheyan vendi ee sound aanu ubhayogikka. Okay. Mathralla idile details ezhudittundu. Adane ee This sound is the editor match. Sing here, visual audio in the sing here. This sound is correct. നമ്മുടെ മലയാള സിനിമയിൽ ഞാൻ കണ്ടിടത്തോളം പുതിയ ആളുകൾക്കാണ് സാധാരണ ക്ലാപ്പ് കൊടുക്കാറ്. പക്ഷേ പുറത്തൊക്കെ നല്ല പുറത്തെ ഇൻഡസ്ട്രീൽസൊക്കെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ക്ലാപ്പ് യൂസ് ചെയ്യുള്ളൂ. കാരണം അതിൻ്റെ പ്രാധാന്യം. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം താളം തെറ്റും സിനിമയുടെ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്. ക്ലാപ്പ് അടിക്കുന്നതിൽ തെറ്റിക്കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫറുടെ മൂഡ് പോവും, ആർട്ടിസ്റ്റിൻ്റെ മൂഡ് പോവും, നമ്മുടെ സമയം പോവും, നമ്മുടെ ലൈറ്റ് പോവും, നമ്മുടെ ഫുൾ സെറ്റപ്പ് പോവും. ആവശ്യത്തിന് ഗംഭീരമായിട്ട് വയറ് നിറയെ ചീത്ത കിട്ടും. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയാൻ കാരണം, ഒന്ന് ഇത് ആർട്ടിസ്റ്റുകൾ അവരുടെ ലോകത്തായിരിക്കും, അവർ വൺ പ്രിപ്പയർ ആ ക്യാരക്ടറിലായിരിക്കും. നമ്മളിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് അവരെല്ലാവരും ആ ഒരു ഡിസ്കംഫർട്ടാവും, അവരുടെ മൂഡ് പോവും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് ചില ഷോട്ടുകൾ നമ്മൾ എൻ ക്ലാപ്പ് എന്ന് പറയും. എൻ ക്ലാപ്പ് എൻഡ് END അവസാനം കൊടുക്കും, തുടക്കത്തിൽ കൊടുക്കില്ല. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ചില സെറ്റ് ഇപ്പം ജിബിലൊക്കെ ക്യാമറ വയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചില പ്രത്യേക ലൊക്കേഷനിൽ ഫൈനൽ ഫ്രെയിമിലായിരിക്കും നമുക്ക് ക്ലാപ്പ് വയ്ക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും അവസാനമാണ്, ഷോട്ടിൻ്റെ അവസാനം കട്ട് ചെയ്യണേക്ക മുമ്പ് നമ്മൾ പോയിട്ട് എൻ ക്ലാപ്പ് വയ്ക്കും. അതല്ലെങ്കിൽ അല്ല, അത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം, ചിലപ്പോൾ ക്യാമറ സെറ്റിങ്സ് അങ്ങനെയായിരിക്കും, ചില മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തുടക്കത്തിൽ കൊടുക്കാൻ പറ്റാതായിരിക്കും. ചിലപ്പോൾ വല്ല മരത്തിൻ്റെ മുകളിൽ എവിടെയൊക്കെ ആണെങ്കിൽ അങ്ങനെയുണ്ട്. അതല്ലെങ്കിൽ പിന്നൊരു കാര്യം, ആർട്ടിസ്റ്റിൻ്റെ ഇമോഷൻസിന് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട സീനൊക്കെ ആണെങ്കിൽ അവർ ആ മൂഡിലിരിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒന്ന് ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. നമ്മൾ ഇന്നസെൻ്റ് അരി വറുത്ത് ഓർമ്മയില്ലേ, അതുപോലെയാവും. അപ്പം അത് അതെ, അങ്ങനെയുള്ള അവസരങ്ങളിൽ ഡയറക്ടർ പറയും എൻ ക്ലാപ്പ് കൊടുത്താൽ എന്ന് പറയും. അപ്പം നമ്മൾ ക്യാമറ കട്ട് ചെയ്യണേക്ക് മുമ്പ് നമ്മൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ പോയിട്ട് ഇങ്ങനെ തല തിരിച്ച് കൊടുക്കും. തല തിരിച്ച് കണ്ടു കഴിഞ്ഞാൽ അത് എഡിറ്റർക്ക് മനസ്സിലാവും ഇത് എൻ ക്ലാപ്പാണ്. തുടക്കത്തിൽ ക്ലാപ്പ് കണ്ടില്ലെങ്കിൽ അവസാനം നമ്മൾ കൊടുക്കണതിനാണ് എൻ ക്ലാപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് തല തിരിച്ച് കൊടുക്കും, അതൊന്ന് സെപ്പറേറ്റ്. പിന്നെ നമ്മൾ സോങ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇതൊക്കെ മാറും. സീനിന് പകരം പ്ലേബാക്ക് PB1 എന്ന് പറയാം. ഒന്നാമത്തെ സോങ് ആണെങ്കിൽ PB1, രണ്ടാമത്തെ സോങ് ആണ് PB2, അങ്ങനെ PB2 ഇത്രാമത്തെ ഷോട്ട്. അല്ലെങ്കിൽ മൊണ്ടാഷ് ആണെങ്കിൽ ഇൻസേർട്ട് എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ ഒരു സിനിമയിൽ സീനുകളിലോ അല്ലെങ്കിൽ ഇതിലോ ഇല്ലാണ്ട് നമ്മൾ ഇൻസേർട്ടുകളുണ്ട്. ചിലപ്പോൾ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഷോട്ടുകൾ, അതിന് പ്രത്യേകിച്ച് നമ്പറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ INS എന്ന് പറയും, ഇൻസേർട്ട് എന്ന് എഴുതും. ഇൻസേർട്ട് എന്ന് എഴുതിയിട്ട് ആ നമ്പർ ചീഫ് അസിസ്റ്റൻ്റ് ഡയറക്ടറോ ഡയറക്ടർ ആരാന്ന് വെച്ചാൽ അസോസിയേറ്റ് ആരാന്ന് വെച്ചാൽ കൊടുക്കണ നമ്പർ നമ്മളിവിടെ കൊടുക്കും, നമ്മൾ റിപ്പോർട്ടിലും എഴുതും. അപ്പോൾ ചെറിയ ആളല്ല, ആള് ഭയങ്കര പവർഫുള്ളാണ്. ഇതിൻ്റെ വേറൊരു ഗുണം, ഫിലിം മേക്കിംഗ് പഠിക്കാൻ വളരെയധികം നമ്മളെ എൻഹാൻസ് ചെയ്യണ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണ ഒരു ഘടകമാണ് ക്ലാപ്പ് ബോർഡ്. ക്ലാപ്പ് ബോർഡ് അടിച്ച് തുടങ്ങിയ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അവൻ ആദ്യത്തെ സിനിമയിൽ തന്നെ ലെൻസിൻ്റെ റേഞ്ചിങ് പിടിക്കും. അതായത് 50mm ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് എവിടെ വെക്കണം, ടെലി ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ എവിടെ വെക്കണം. അതെ, വൈഡ് ലെൻസ് ആണെങ്കിൽ ഫിഷ് ലെൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്യാമറയുടെ തൊട്ടടുത്ത് വെച്ചാൽ മതി, ക്യാമറ ഇവിടെയാണെങ്കിൽ ഇവിടെ തന്നെ വെച്ചാൽ മതി. അതേസമയം ടെലി ആണെങ്കിൽ നമ്മൾ എവിടെയാണ് ഫോക്കസ് പോയിന്റ്, എപ്പോഴും ആർട്ടിസ്റ്റിൻ്റെ കണ്ണിലായിരിക്കും കറക്റ്റ് ഫോക്കസ് ഉണ്ടാവും. അപ്പോൾ കണ്ണിൻ്റെ ലെവലിൽ നമ്മൾ ഇപ്പോൾ ഈ റൈറ്റിങ്സ് കാണാവുന്ന രീതിയിൽ കണ്ണിൻ്റെ ലെവലിൽ തന്നെ വെക്കണം. ഭയങ്കര ടൈറ്റ് ഫ്രെയിം ആണെങ്കിൽ നമ്മൾ ചുമ്മെടുക്കരുത്, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പാരലിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഔട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം എഡിറ്റർക്ക് അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ വെക്കുന്നതും കൊണ്ടുപോകുന്നതും ഇങ്ങനെ ഒരു പാരലൽ മോഷനിലാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിച്ച് സിനിമയിൽ വർക്ക് ചെയ്യാൻ വരുന്ന അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിന് ക്ലാപ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നത് ഭാഗ്യമാണ്, മറ്റൊന്നൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. എന്നാൽ ഏറ്റവും അധികം സിനിമ പഠിക്കാൻ പറ്റിയ ഒരു അവസരമാണ് അവന് കിട്ടുന്നത്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഞാനൊരു സംഭവം പറയാം. ക്ലാപ്പ് ബോർഡ് വെക്കാൻ മറന്നുപോയതുകൊണ്ട് മാത്രം റിലീസ് 46 കൊല്ലം നീണ്ടുപോയ വാർണർ ബ്രദേഴ്സിൻ്റെ ഒരു പിക്ചറുണ്ട്. 1972 ഇറങ്ങിയിട്ടുള്ള അമേസിങ് ഗ്രേസ് എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ടായിരുന്നു, ഒരു ഗോസ്പൽ ആൽബമാണ്. 46 കൊല്ലം എടുത്ത് ഇപ്പം 2019 റിലീസ് ചെയ്ത് 1972 ഷൂട്ട് ചെയ്ത സാധനമാണ്. അതൊരു ഓസ്കാർ വിന്നിങ് ഡയറക്ടർ ഉണ്ട്, സിഡ്നി പൊള്ളാക്ക് എന്നാണ് പേര്. മച്ചാൻ ക്ലാപ്പ് ബോർഡ് വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ അന്നത്തെ എഡിറ്റേഴ്സ് ഈ സാധനം കിട്ടിയപ്പോൾ അവർക്കത് സിങ്ക് ചെയ്യാൻ പറ്റിയില്ല, ഓഡിയോയും വിഷ്വലും തമ്മിൽ സിങ്ക് ചെയ്യാൻ പറ്റിയില്ല. പഠിച്ച പണി. അന്ന് നോൺ ലീനിയർ എഡിറ്റിംഗ് ഇല്ല, ഡിജിറ്റലൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഈ സാധനം പെട്ടിയിലായി. വാർണർ ബ്രദേഴ്സിൻ്റെ എന്താണ് ആർക്കൈവ്സിൽ പോയി സാധനം. അതിനുശേഷം ആർക്കൈവ്സിൽ നിന്ന് തപ്പിയെടുത്ത് വാർണർ ബ്രദേഴ്സ് നോൺ ലീനിയർ എഡിറ്റിംഗ് വന്ന ശേഷം ഇതൊരു സൗണ്ട് ഡിസൈനർ ഈ സാധനം സിങ്ക് ചെയ്തു, ഒരു എഡിറ്റർ എഡിറ്റ് ചെയ്തു, 87 മിനിറ്റുള്ള സംഭവമായിട്ട് ഇറക്കി. പക്ഷേ 2011 റിലീസ് വെച്ചപ്പോൾ ഇതിൽ അഭിനയിച്ചിരുന്ന നടി അരീത്തർ ഫ്രാങ്കിൻ കേസ് കൊടുത്തു. ഇത് പുള്ളിക്കാരുടെ അനുവാദം കൊണ്ടല്ല, അനുവാദം കൂടിയല്ല എന്ന് പറഞ്ഞ് വാർണർ ബ്രദേഴ്സിനെതിരെ കേസ് കൊടുത്തു. എന്നിട്ട് 2019 2011 റിലീസ്, അത് ചെയ്യാൻ പറ്റിയില്ല. 2015 വീണ്ടും അവർ റിലീസ് ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിക്കാരി വീണ്ടും കേസ് കൊടുത്തു. അതിൻ്റെ കാരണം പബ്ലിഷ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ പുള്ളിക്കാരി മരിച്ചു. 2018 മരിച്ചപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളുടെ അനുമതി മേടിച്ച് 2019 റിലീസ് ചെയ്തത്. അപ്പോൾ ക്ലാപ്പ് ബോർഡ് കാരണം പണി കിട്ടി. ഇഷ്ടംപോലെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ്, ഇഷ്ടംപോലെ എഡിറ്റേഴ്സും അസിസ്റ്റൻ്റ് എഡിറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. അപ്പം ഇനി എൽദബായും ഈ സിനിമാ മേഖലയായിട്ട് കുറച്ച് നാളായല്ലോ ചുറ്റുപറ്റി കിടക്കണം. അപ്പം നമുക്കിതിൻ്റെ ഒരു ട്രയൽ അടിച്ചു നോക്കാം, എങ്ങനെയാണ് ക്ലാപ്പ് അടിക്കേണ്ടതെന്ന്. ആ, എൽദബായി ഒന്ന് അടിച്ചു നോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാപ്പ് ബോർഡ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ആർട്ടിസ്റ്റ്. ഓക്കെ, സൗണ്ട് റോളിംഗ് സർ. 41/10, take one. Camera rolling sir. അപ്പോൾ നമ്മുടെ ക്ലാപ്പ് ബോർഡ്, ഇവനൊരു ചെറിയ ആളല്ല, ഇവനാൾ ബിയറിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആരും കാണാത്തതും കേൾക്കാത്തതുമായി ന്യൂട്ടൺ ഐഡിയാസ്, ഞാൻ എൽദോസ്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം.